Network News is brought to you in association with Malabar Golden Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. Ora Home Center. Ora Oru Veedu. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti, Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Avan Gold House, Old Bus Stand, Payyanur. Payyanur Rural Bank, Vishwasyathayude, Sevanathinte, 7 Pathittandukal. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കോവിഡ് വ്യാപനം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുമായി എല്ലാവരും പൂർണ്ണമായും സഹകരിക്കണമെന്ന് പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അറിയിച്ചു. കോവിഡ് പരിശോധനയ്ക്കായി ആളുകൾ എത്തുന്നത് കുറവാണെന്നും പരിശോധനയുമായി എല്ലാവരും സഹകരിക്കണമെന്നും നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അഭ്യർത്ഥിച്ചു. പയ്യന്നൂർ നഗരസഭ ബി കാറ്റഗറിയിലായി മാറിയതിന്റെ ഭാഗമായി പയ്യന്നൂരിൽ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ നഗരസഭ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കേരള ഗവൺമെൻറ് പ്രഖ്യാപിച്ചതുപോലെ ഡി കാറ്റഗറിയിൽ അനുവദിക്കാവുന്ന കടകൾ മാത്രമേ തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടി പാടുള്ളൂ. അവശ്യ സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ, ഹോട്ടലുകൾ, ബാങ്കുകൾ ആഴ്ചയിൽ മൂന്ന് ദിവസം, തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ എന്നിങ്ങനെയാണ് തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കുക. പയ്യന്നൂർ നഗരസഭ നിലവിൽ ഡി കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കർശന നിയന്ത്രണങ്ങൾ നടപ്പിലാക്കും. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെയുള്ള വാഹനയാത്രകൾ ഒഴിവാക്കും. ഹോട്ടലുകളിൽ ഇരുത്തി ഭക്ഷണം നൽകുന്നതും മുന്നിൽ നിർത്തി ഭക്ഷണം കഴിക്കുന്നതിനെതിരെയും കർശന നടപടി സ്വീകരിക്കും. അനുവദനീയമായ കടകൾ മാത്രമേ തുറന്നു പ്രവർത്തിക്കുവാൻ പാടുള്ളൂ. കോവിഡ് ടെസ്റ്റ് നടത്താനായി നഗരസഭയുടെ നേതൃത്വത്തിൽ ആന്റിജൻ കിറ്റുകൾ വാങ്ങി ഓരോ പ്രദേശത്തെയും വാർഡുകൾ കേന്ദ്രീകരിച്ച് കോവിഡ് പരിശോധന നടത്താൻ തയ്യാറെടുപ്പ് നടത്തിവരുന്നു. ദിവസവും വ്യാപാരികൾ, മോട്ടോർ വാഹന തൊഴിലാളികൾ തുടങ്ങി എല്ലാ മേഖലയിലുള്ളവർക്കുമായി കോവിഡ് പരിശോധന നടത്തുവാനുള്ള സൗകര്യങ്ങൾ പയ്യന്നൂർ ടൌണിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ സൗകര്യങ്ങൾ എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്നും കോവിഡ് രോഗികളെ കണ്ടെത്താനും രോഗവ്യാപനം തടയുവാനും ആവശ്യമുള്ള നടപടികളാണ് നഗരസഭ സ്വീകരിച്ചു വരുന്നതെന്നും എല്ലാവരുടെയും സഹകരണം ഇതിനായി ഉണ്ടാകണമെന്നും നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അഭ്യർത്ഥിച്ചു. എല്ലാ ദിവസവും പയ്യന്നൂർ ടൗണിൽ വ്യാപാരികൾക്കും അതുപോലെ തന്നെ മോട്ടോർ മേഖലയിലെ ജീവനക്കാർക്കും തൊഴിലാളികൾക്കും മറ്റെല്ലാ മേഖലയിലും പെട്ടിട്ടുള്ള ആളുകൾക്ക് പരിശോധന നടത്താൻ ആവശ്യമായിട്ടുള്ള സൗകര്യം നഗരസഭയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടൗണിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല പരിശോധന വിജയിപ്പിക്കാനും അതുപോലെ തന്നെ കോവിഡ് രോഗികളെ മുഴുവനായി കണ്ടെത്താനും രോഗവ്യാപനം തടയാനും ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നഗരസഭ നടത്തുന്നത്. അതിലെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് അറിയിക്കുകയാണ്. ടെസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ എത്തുന്നില്ല എന്നുള്ള ഒരു പോരായ്മ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ജനങ്ങൾ ഈ രീതിയിൽ സഹകരിക്കാതിരുന്നാൽ ഒരു സംശയവും വേണ്ട, അടുത്ത ആഴ്ചയും നമ്മൾ ഡി കാറ്റഗറിയിൽ തന്നെ നിൽക്കുന്ന നിലയാണ് ഉണ്ടാവുക. പൊതുജനങ്ങളുടെ ജീവിതം വളരെ പ്രയാസത്തോടു കൂടി മാത്രമേ ഈ ഡി കാറ്റഗറിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കൂ. അതുകൊണ്ട് ഈ കാറ്റഗറിയെ മാറ്റാനും നമുക്ക് പൂർണ്ണമായും നമ്മുടെ രോഗികളെ കണ്ടെത്താനും ആവശ്യമായിട്ടുള്ള പരിശ്രമം നഗരസഭ നടത്തുമ്പോൾ അതോടുമായി നല്ല നിലയിലുള്ള സഹകരണം ഉണ്ടാക്കാനും ടെസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് മുഴുവൻ ആളുകളെയും എത്തിക്കാനും ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്ന് അറിയിക്കുകയാണ്. കോവിഡ് പരിശോധനാ കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്കായി ആളുകൾ എത്തുന്നില്ല എന്ന പോരായ്മ നിലനിൽക്കുന്നതായും ജനങ്ങൾ ഇതിനോട് സഹകരിക്കാതിരുന്നാൽ ഡി കാറ്റഗറിയിൽ തന്നെ തുടരേണ്ട സ്ഥിതിയുണ്ടാകുമെന്നും എല്ലാവരും പരിശോധനയുമായി സഹകരിക്കണമെന്നും കോവിഡ് വ്യാപനം തടയുന്നതിനുള്ള നിർദ്ദേശങ്ങളുമായി മുന്നോട്ടു പോകണമെന്നും നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വീട്ടിൽ സൂക്ഷിച്ച ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് രണ്ട് വീടുകൾക്ക് നാശനഷ്ടം. കുഞ്ഞുമംഗലം വണ്ണച്ചാലിലെ പി വി ബാലന്റെ വീട്ടിൽ സൂക്ഷിച്ച ഗ്യാസ് സിലിണ്ടറാണ് വെള്ളിയാഴ്ച പുലർച്ചെ 12:45 പൊട്ടിത്തെറിച്ചത്. കുഞ്ഞിമംഗലം വണ്ണച്ചാലിലെ പി വി ബാലന്റെ വീട്ടിലെ അടുക്കളയ്ക്ക് സമീപം വീടിന്റെ പുറത്ത് സൂക്ഷിച്ച ഗ്യാസ് സിലിണ്ടറാണ് പൊട്ടിത്തെറിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ 12:45 അപകടം നടന്നത്. ഉഗ്രശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നു നോക്കിയപ്പോഴാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിയത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലും ഫയർഫോഴ്സിലും വിവരമറിയിച്ചു.
വിവരമറിഞ്ഞയുടൻ പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഗ്യാസ് സിലിണ്ടർ വർക്കേരിയയുടെ ഭാഗത്തായതിനാൽ ആളപായമില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. ഇന്നലെ രാത്രി ഒരു 12:30-12:50 ഒരു ഭയാനകമായ ശബ്ദത്തോടുകൂടി ശബ്ദം കേട്ടിട്ട് നമ്മൾ പുറത്തിറങ്ങി വന്ന് നോക്കിയത്. ആദ്യം വെച്ച് വേറെന്തോ സൗണ്ടാണെന്ന് വെച്ചു. പിന്നെ നോക്കുമ്പോൾ ഗ്യാസ് പൊട്ടിത്തെറിച്ചത് കണ്ടത്. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ സ്പെയർ വെച്ച ഗ്യാസാണ് പൊട്ടിത്തെറിച്ചത്. യൂസ് ചെയ്യാൻ പറ്റിയ പുതിയത് നമ്മളിവിടെ വെച്ച ഗ്യാസാണ് പൊട്ടിത്തെറിച്ചത്. അങ്ങനെ കുറേ ജനങ്ങളുടെ കുറേ നാശനഷ്ടങ്ങൾ വീടിൻ്റെ മൊത്തം ഈ എല്ലാ കാര്യങ്ങളും നശിച്ചിട്ടുണ്ട്. അതിൽ തൊട്ടപ്പുറത്തെ വീട്ടിലും അതേപോലെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വീട്ടിൻ്റെ പുറത്ത് ഇതിങ്ങനെ വർക്ക് ഏരിയൻ്റെ സൈഡിൽ വെച്ചത് കൊണ്ട് ആളപായം ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഉള്ളിലാണെങ്കിൽ പിന്നെ മൊത്തം നശിക്കട്ടെ എന്ന് ഫയർഫോഴ്സിലെ ആൾക്കാർ വന്ന് പറഞ്ഞിട്ട്. വീട്ടിൽ ഞാൻ അച്ഛനമ്മ മൂന്നാളാണ് വീട്ടിൽ താമസിക്കാൻ. പിന്നെ എല്ലാവരും കൂടി വന്ന് അപകടത്തിൽ വീടിന്റെ അടുക്കള പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. സമീപത്തെ PP പവിത്രന്റെ വീടിന്റെ ജനൽ ചില്ലുകൾ മുഴുവനായും തകർന്നു വീണു. പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന, ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MV ദീപു, വില്ലേജ് അധികൃതർ, മുൻ MLA TV രാജേഷ് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. കുഞ്ഞുമംഗലം പഞ്ചായത്തിനെയും രാമന്തളി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന കുഞ്ഞുമംഗലം പുതിയ പുഴക്കര കാരന്താട് കുന്നരു റോഡ് തകർന്നിട്ട് വർഷങ്ങളായി. കുണ്ടും കുഴികളും നിറഞ്ഞ് ഇതുവഴിയുള്ള യാത്ര ദുരിതപൂർണമായിരിക്കുകയാണ്. കുഞ്ഞുമംഗലം, രാമന്തളി എന്നീ രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണിത്. കുഞ്ഞുമംഗലം പുതിയ പുഴക്കര കാരന്താട് കുന്നരു റോഡ് തകർന്ന് ഈ കാണുന്ന നിലയിലായിട്ട് വർഷങ്ങളായി. ഇത്രയും കാലമായിട്ടും അറ്റകുറ്റപ്പണികൾ പോലും നടത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ചെറുതും വലുതുമായി നിരവധി അപകടങ്ങളാണ് ഇവിടെ ദിനവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു റോഡുണ്ടോ എന്ന് പോലും തോന്നിപ്പോകും വിധത്തിൽ വലിയ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. മഴവെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ ആഴമറിയാതെ ഇരുചക്ര വാഹനം അടക്കമുള്ളവയാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നതും. ഏഴിമല റെയിൽവേ സ്റ്റേഷൻ, ഇന്ത്യൻ നേവൽ അക്കാദമി, എട്ടിക്കുളം ബീച്ച് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുവാനായി മറ്റു റോഡുകൾ ആശ്രയിക്കാനില്ലാത്തതിനാൽ നിരവധി ജനങ്ങളാണ് ദിനവും ഇതുവഴി കടന്നു പോകുന്നത്. കുഴികൾ മാത്രമുള്ള ഈ റോഡിലൂടെ കാൽനടയാത്ര പോലും ഏറെ പ്രയാസകരമായി മാറിയിരിക്കുകയാണ്. രാത്രി മറ്റൊക്കെ വണ്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ വളരെയധികം സൗണ്ട് കേൾക്കും, ചിലപ്പോൾ അപകടം വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ കാലമായി ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ അതായത് വണ്ടിയെല്ലാം പോകുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് പോകുന്നത്. ഇവിടെ എപ്പം നോക്കിയാലും ഒരു കുഴി മാതിരിയാണ്. അത് നികത്തിയിട്ട് ചെയ്യേണ്ടതാണ്. അത് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ആദ്യം ഒരിക്കൽ റോഡ് ഉണ്ടാക്കിയിട്ട് പിന്നെ അതിന് ശേഷം ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങനെയുള്ളൊരു പരിതസ്ഥിതിയാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളമാണെങ്കിൽ ഇങ്ങനെ അവിടെ എപ്പം തളരം കെട്ടി നിൽക്കുകയാണ്, കേട്ടില്ലേ? അപ്പോൾ അത് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പല വണ്ടികളും രാത്രി ഇങ്ങനെ ഉഴിയും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാ ഒറ്റകളും കേൾക്കുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ അവർക്ക് വന്നിട്ട് സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ഞങ്ങളിവിടെ എന്തൊക്കെയോ സിമെൻ്റ് ഒഴിയും പിടിക്കുകയൊക്കെ ചെയ്തിന്. ഒന്നും നിൽക്കുന്നില്ല, എപ്പോൾ നോക്കിയാലും ഒരു കുഴിയാണ്. ഏഴിലോട് മുതൽ ആണ്ടാങ്കോവൽ പുതിയ പുഴക്കര കാരന്താട് കുന്നരു റോഡിന് കിഫ്ബി ഫണ്ടിൽ നിന്ന് 16 കോടി രൂപ മെക്കാഡം ടാറിംഗ് ചെയ്യാനായി അനുവദിച്ചിട്ടുണ്ട്. തുടർന്ന് ഏഴിലോട് മുതൽ KCB ഓഫീസ് വരെ ആദ്യഘട്ടത്തിൽ ടാറിംഗ് നടത്തി. KCB മുതൽ റെയിൽവേ ഗേറ്റ് വരെയുള്ള റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ റെയിൽവേ ഗേറ്റ് മുതൽ ബാക്കി വരുന്ന റോഡായ പുതിയ പുഴക്കര കാരന്താട് കുന്നരു ഭാഗത്തേക്കുള്ള ജോലികൾ ഇതുവരെയും തുടങ്ങിയിട്ടില്ല. റോഡ് വീതി കൂട്ടാനായി ഭൂവുടമകൾ ഭൂമി വിട്ടു നൽകാത്തതാണ് പണി നിലയ്ക്കാൻ കാരണമെന്നാണ് അധികൃതർ പറയുന്നത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെ ചർച്ച നടത്തിയിരുന്നെങ്കിലും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ഇതുവരെയും ആയിട്ടില്ല. ഈ റോഡിന്റെ കാര്യം വളരെ പോക്കാന്ന് വെച്ചാൽ വണ്ടിക്ക് പണിയല്ലാണ്ട് വേറെ ഒരു ഇത് കിട്ടുന്നില്ല. വർക്ക്ഷോപ്പ് മാത്രം കൊടുത്തോളാം, മറ്റെല്ലാവർക്ക് പൈസ ഉണ്ടായിക്കോളാം, അത്രയല്ലോ. പിന്നെ ഇത് വെച്ചാൽ ഇൻഷൂർ അടക്കണം, എല്ലാം അടക്കണം. ഒന്നും ഇതിനെ കൊണ്ട് ഇപ്പം നടക്കുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ ഓടിക്കോളാം. വണ്ടിക്ക് തേയ്മാനം എന്നല്ലാണ്ട് വേറെ ഒന്നിനെ കൊണ്ട് ഒരു ഗുണമില്ല. ഇപ്പോൾ ഇതിനിപ്പോൾ ഒരു നടപടി എടുക്കണം, അത് അത്രയല്ലോ. അതുകൊണ്ട് തന്നെ പ്രദേശവാസികളുടെ ഈ ദുരിതയാത്രയ്ക്ക് ഒരു അറുതി വരുന്നുമില്ല.
ഇവിടുത്തെ കാരുടെ ഏക ആശ്രയമായ ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത് വർഷങ്ങളായി അധികൃതർക്ക് കണ്ടമട്ടില്ല. വർഷങ്ങളായി ദുരിതം പേറുകയാണ് ഇവിടുത്തെ കാർ. ഇവരുടെ പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടുക തന്നെയാണ് നെറ്റ്വർക്ക് ചാനലിന്റെ ധർമ്മമെന്ന് വിശ്വസിക്കുന്നു. താവം റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ റോഡ് നന്നാക്കാൻ നടപടിയില്ല. ഈ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കാൽനടയാത്രക്കാരും ഏറെ ദുരിതത്തിലായിരിക്കുകയാണ്. പ്രതിഷേധം വ്യാപകം. പഴയങ്ങാടി താവം മേൽപ്പാലത്തിന് സമീപത്തുകൂടി കടന്നുപോകുന്ന ബീവറേജസ് ഔട്ട്ലെറ്റിലേക്കുള്ള റോഡ് നന്നാക്കാൻ നടപടിയില്ല. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് ഉൾപ്പെടെ എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ഈ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കാൽനടയാത്രക്കാരും ഏറെ ദുരിതത്തിലായിരിക്കുകയാണ്. ഒരുപാട് ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഓഫീസിലേക്കും എല്ലാം പോകേണ്ടത് ഒരു വഴിയാണ്. ഇത് നടന്നു പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ പോകും. ഇത് കേരളത്തിൽ റോഡിൻ്റെ അവരെ ശരിയാക്കേണ്ട ഒരു ഇതാണ്. പക്ഷെ അവരൊന്നും ശരിയാക്കില്ല. ഇപ്പം ആൾക്കാർക്ക് നടന്നിട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ പോകും. അപ്പോൾ അത് നല്ലൊരു ആൾക്കാർക്ക് നടന്നു പോകാൻ പറ്റുന്ന രീതിയിലാക്കുന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. പാലം നിർമ്മാണ വേളയിൽ തന്നെ ഇതുവഴിയുള്ള റോഡ് ടാറിംഗ് ചെയ്തു കൊടുക്കാമെന്ന് ബന്ധപ്പെട്ട അധികൃതർ പറഞ്ഞിരുന്നുവെങ്കിലും 3 വർഷമായി റോഡ് നന്നാക്കാൻ നടപടിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. രാമപുരം പാലത്തിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പാലം വഴി ഗതാഗതം പുനരാരംഭിക്കാൻ സത്വര നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് മാടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഴയങ്ങാടി പൊതുമരാമത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. മാടായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി പി കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. രാമപുരം പാലത്തിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പാലം വഴി ഗതാഗതം പുനരാരംഭിക്കാൻ സത്വര നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് മാടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഴയങ്ങാടി പൊതുമരാമത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ മാടായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി പി കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. അവിടെ വെള്ളം പോകാത്തതുകൊണ്ട് ആ കെട്ടിയ പാലം കുത്തി പൊട്ടിച്ച് മറ്റൊരു സ്ഥലത്തേക്ക്. ഇതൊക്കെ ഇത് ഒരു എന്താ പറയാ ഉള്ളരുകളി. ഏത് എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ഇതിനൊക്കെ ശാസ്ത്രീയമായ അടിത്തറയില്ലാതെ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്ത് നടന്നത്? ആ കൂട്ടത്തിലാണ് രാമപുരം പാലത്തിന്റെ പ്രശ്നവും. രാമപുരം പാലം പഴയ പാലം വളരെ സ്ട്രോങ് ആണ്, അത് പൊളിക്കേണ്ടതില്ല എന്നായിരുന്നു ആദ്യത്തെ അഡ്വൈസ്. അതുകൊണ്ട് അതാണ് നിർത്തിയിട്ടാണ് പുതിയ പാലം കിട്ടിയത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം പവിത്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ഭാരവാഹികളായ സുധീർ വെങ്ങര, മോഹനൻ കക്കോപ്രവൻ, എ വി സനിൽ, കുടച്ചീര സുരേന്ദ്രൻ, പഞ്ചായത്ത് അംഗം പുഷ്പകുമാരി, പി മണി എന്നിവർ പ്രസംഗിച്ചു. എം വി സജിത്ത്, എ വി രാജീവൻ, കെ വി വേണു, അഫ്സൽ പാളയം, പി സുരേന്ദ്രൻ, ശ്രീധരൻ മൂലക്കൽ, നിഖിൽ എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. സന്ദർശകർ എത്താതെ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ പറവൂർ കാരക്കുണ്ട് വെള്ളച്ചാട്ടം. കോവിഡ് പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്നാണ് ഇവിടെ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തിയത്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ അത് കാരക്കുണ്ട് വെള്ളച്ചാട്ടമാണ് എന്ന് തന്നെയാകും മിക്കവരുടെയും ഉത്തരം. മഴക്കാലമായാൽ അത്രയും മനോഹരിയാണിവൾ. എത്രയോ കാതങ്ങൾ അകലെ നിന്നും വെള്ളിപ്പാദസരം കിളുങ്ങുമ്പോൾ കളകളാരവും പൊഴിച്ച പ്രകൃതിയുടെ തണുപ്പും പരിശുദ്ധിയും ആവാഹിച്ച് ഈ മലമുകളിലെത്തും. പിന്നെ ഇവിടെ നിന്ന് കുതിച്ചൊരു ചാട്ടമാണ്. ദൂരെ നിന്ന് ഈ കാഴ്ച കാണുമ്പോൾ പച്ചപ്പട്ടുടുത്ത പ്രകൃതിക്ക് വെള്ളിയിൽ തീർത്ത അരഞ്ഞാണമാണെന്നേ തോന്നൂ. പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹാരിതയ്ക്ക് ഒരു കോട്ടവും തട്ടാതെ പരിപാലിക്കുന്നുണ്ട് ഇവിടുത്തുകാർ. ദൂരെ റോഡിനിരുവശത്തും വാഹനങ്ങൾ നിർത്തി കാൽനടയായി മാത്രമേ ഈ വെള്ളച്ചാട്ടത്തിനടുത്തെത്താൻ അനുവാദം നൽകാറുള്ളൂ. വാഹനങ്ങളിൽ നിന്നുണ്ടാകുന്ന പൊടിയും പുകയും ഈ ജലസ്രോതസ്സിന് കോട്ടമുണ്ടാക്കാതിരിക്കാനാണിത്. കൂടാതെ പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയരുത്, മാലിന്യങ്ങൾ ഉപേക്ഷിക്കരുത് തുടങ്ങി ഒട്ടേറെ കരുതലുകൾ ഇവിടുണ്ട്. ഇത് പഞ്ചായത്തിന് ഏറ്റെടുക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ ടൂറിസത്തിന് അനന്ത സാധ്യതകളാണ് ഇവിടെയുള്ളത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നതെങ്കിലും കോവിഡിന് മുൻപ് വരെ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇവിടെ സഞ്ചാരികൾക്ക് ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ആർത്തുല്ലസിക്കാനായി ഈ വെള്ളച്ചാട്ടത്തെ പോലെ ആളുകളും ഇവിടേക്ക് ഒഴുകിയെത്തിയിരുന്നു. എന്നാൽ ഇന്ന് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സഞ്ചാരികൾക്ക് ഇവിടെ പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അത് മറികടന്ന്
പ്രകൃതിയുടെ ഈ സൗന്ദര്യം ആസ്വദിക്കാൻ പലരും എത്തിച്ചേരുന്നത് തൊട്ടടുത്ത വീട്ടുകാർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ ഏവരും ജാഗ്രതയോടെ ഇരിക്കേണ്ട സമയത്ത് ഇത്തരത്തിൽ വെള്ളച്ചാട്ടത്തിലെത്തുന്നവർ വസ്ത്രം മാറാനും മറ്റുമായി തൊട്ടടുത്ത വീടുകളിൽ എത്തുന്നത് കോവിഡ് പടർന്നു പിടിക്കാൻ കാരണമാകുമോ എന്ന ഭീതിയാണ് പരത്തുന്നത്. ഈ കോവിഡിന്റെ ഒരു പശ്ചാത്തലം ഇല്ലായിരുന്നെങ്കിൽ മുൻകാലങ്ങളിലാണ് തന്നെ ഒരു മഴക്കാലമായതോടുകൂടി ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ സന്ദർശിക്കാൻ വേണ്ടി എത്തുന്ന ഒരു കേന്ദ്രമായിരുന്നു ഇത്. എന്നാൽ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അതിൽ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ചില നിയന്ത്രണങ്ങളിലാണ് തന്നെ പ്രദേശവാസികളിലാണ് തന്നെ ഒരുപാട് നിയന്ത്രണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടാണുള്ളത്. കോവിഡിൻ്റെ ഒന്നാം ഘട്ടത്തിൽ അതിനുശേഷം വന്നിട്ടുള്ള ഇളവുകളെല്ലാം തന്നെ ചില പ്രദേശങ്ങളിലെല്ലാം തന്നെ ആളുകൾ വീണ്ടും സന്ദർശിക്കാൻ വേണ്ടിയിട്ട് എത്താറുണ്ടായിരുന്നു. എന്നാൽ ഈ രണ്ടാം തരംഗത്തിന് ശേഷമുള്ള സമയങ്ങളിലെല്ലാം തന്നെ വലിയ നിയന്ത്രണങ്ങളാണ് ഇവിടെ സമീപ പ്രദേശവാസികളെല്ലാം തന്നെ ചേർന്ന് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിന് ശേഷം വന്നുപോകുന്ന ഈ നിയന്ത്രണങ്ങളിൽ തന്നെ പലരും ഈ ഇവിടത്തേക്ക് സന്ദർശിക്കാൻ വരുന്നുണ്ട്. നമ്മുടെ വരുന്ന സൈഡ് റോഡിൻ്റെ അടുത്ത് ക്ലോസ് ചെയ്തിട്ടാണ് ഉള്ളതിപ്പോൾ. ഇപ്പോൾ നിലവിൽ അത് ഭേദിച്ചുകൊണ്ട് പലരും ഇവിടത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമീപത്തുള്ള ഒന്ന് രണ്ട് വീടുകളിലാണ് തന്നെ ഈ വെള്ളച്ചാട്ടത്തിനോട് സമീപത്ത് ഇവിടെ ചേർന്ന് കിടക്കുന്നുണ്ട്. അവർക്കെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഉണ്ടാക്കുന്നത്. വേനൽക്കാലത്ത് തീരെ ശോഷിച്ചുപോയ ഈ വെള്ളച്ചാട്ടം മഴക്കാലം എത്തുന്നതോടെ തന്റെ സൗന്ദര്യം വീണ്ടെടുത്ത് അതിസുന്ദരിയായിട്ടുണ്ട്. ഇനിയും എന്തേ തന്നെ കാണാൻ ആരും വരാത്തതെന്ന് ആശ്ചര്യപ്പെടുന്നുണ്ടാകാം കാരക്കുണ്ട് വെള്ളച്ചാട്ടം. കോവിഡിന്റെ ഈ കെട്ടകാലം എത്രയും പെട്ടെന്ന് തീർന്ന സമസ്ത മേഖലകളും പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തുന്ന കാലം വിദൂരമായിരിക്കില്ല എന്ന് പ്രത്യാശിക്കാം. മഴയൊന്ന് ആർത്ത് പെയ്തപ്പോൾ തന്നെ തന്റെ എല്ലാ സൗന്ദര്യവും വീണ്ടെടുത്തിരിക്കുകയാണ് കാരക്കുണ്ട് വെള്ളച്ചാട്ടം. എന്നാൽ കോവിഡിന്റെ പ്രത്യേക സാഹചര്യത്തിൽ സന്ദർശകർക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല. അതിന്റെ വേദനയാണോ ഈ കണ്ണീരായി ഒഴുകിപ്പറന്ന് കിടക്കുന്നതെന്ന് തോന്നിപ്പോകുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം കെ എൻ വർഷ. അപകട ഭീഷണി സൃഷ്ടിച്ച് KSEB ട്രാൻസ്ഫോമർ. പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് ചെങ്ങൽ റോഡ് അരികിൽ സ്ഥാപിച്ച ട്രാൻസ്ഫോമറിന് സുരക്ഷാവേലി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. പഴയങ്ങാടിയിലെ ഈ ട്രാൻസ്ഫോർമർ ജനങ്ങളെ ഷോക്കടിപ്പിക്കും. യാതൊരു സുരക്ഷാ സംവിധാനവും ഇല്ലാതെയാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. കയ്യെത്തും ദൂരത്താണ് ഫ്യൂസ് ഘടിപ്പിച്ചിരിക്കുന്നത്. അപകടം ഒഴിവാക്കാൻ സുരക്ഷാവേലിയുമില്ല. ഇതിന് സമീപത്തായി നിരവധി ഷോപ്പിംഗ് കോംപ്ലക്സുകളും ബാങ്കും മറ്റ് സ്ഥാപനങ്ങളുമുണ്ട്. അതിനാൽ തന്നെ ജനങ്ങൾ നിരന്തരം ഇടപെടുന്ന പ്രദേശമാണ്. അപകടത്തിന് കാത്തുനിൽക്കാതെ ഇത് സുരക്ഷിതമായ രീതിയിൽ മാറ്റി സ്ഥാപിക്കണമെന്നാണ് പൊതുജന അഭിപ്രായം. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പയ്യന്നൂർ കോളേജിന് ഹരിത കോളേജ് അവാർഡ്. കോളേജ് ഹരിതവൽക്കരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ വിവിധ പ്രവർത്തനങ്ങളാണ് പയ്യന്നൂർ കോളേജിനെ അവാർഡിന് അർഹമാക്കിയത്. ജൈവ വൈവിധ്യ സംരക്ഷണ രംഗത്തും വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി ബോധവൽക്കരണം ഉണ്ടാക്കുന്ന രീതിയിലുമുള്ള പ്രവർത്തനങ്ങളിലും ശ്രദ്ധേയമായ പദ്ധതികൾ നടപ്പിലാക്കുന്ന സ്ഥാപനങ്ങൾക്കുള്ള കേരള സംസ്ഥാന ജൈവ വൈവിധ്യ പുരസ്കാരം പയ്യന്നൂർ കോളേജിന്. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന 100-ലധികം വംശനാശ ഭീഷണി നേരിടുന്ന മരങ്ങൾക്ക് തണലൊരുക്കിക്കൊണ്ട് ജോൺസി വനം എന്ന പേരിൽ 1 ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് വളർത്തിയെടുത്ത പച്ചത്തുരുത്ത് മുൻനിർത്തിയാണ് അവാർഡ്. കോളേജ് ബോട്ടണി വിഭാഗത്തിന്റെയും NSS പ്രോഗ്രാം ഓഫീസറായ ഡോക്ടർ MK രതീഷ് നാരായണന്റെയും നേതൃത്വത്തിൽ 100-ലധികം ഔഷധമരങ്ങളെ സംരക്ഷിക്കുന്ന ഔഷധവനവും നാടൻ വാഴകളെ സംരക്ഷിക്കുന്ന നാട്ടുവാഴത്തോട്ടവും കോളേജിനെ ഹരിതാഭമാക്കുന്നു. ഇതോടൊപ്പം NSSന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന നാടൻ നെല്ലിനങ്ങളെ സംരക്ഷിക്കുന്ന ചിറ്റേനി പദ്ധതിയും കാവുകളെ സംരക്ഷിക്കുന്ന പദ്ധതിയായ കാവൂട്ട് എന്നിവയും പരിഗണിച്ചാണ് കോളേജിന് ഹരിത കോളേജ് എന്ന അംഗീകാരം ലഭിച്ചതെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രേമചന്ദ്രൻ കീഴോത്ത് പറയുന്നു. കഴിഞ്ഞ കുറേ വർഷമായിട്ട് പയ്യന്നൂർ കോളേജ് ക്യാമ്പസിൽ പയ്യന്നൂര് പരിസര പ്രദേശങ്ങളിലുമുള്ള ജൈവ വൈവിധ്യങ്ങളുടെ സംരക്ഷണം ഒരു
പ്രവർത്തനമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് പയ്യന്നൂർ കോളേജിലെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റും NSS എസ്പെഷ്യലി ഡോക്ടർ രതീഷ് നാരായണൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം ആൾക്കാർ വളരെ മനോഹരമായിട്ടാണ് ഇത്തരം പ്രവൃത്തികൾ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഇങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് പയ്യന്നൂർ കോളേജിന് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചത് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. നമ്മുടെ അടുത്ത പല കാവുകളും കാവൂട്ട് പോലുള്ള പരിപാടികളിലൂടെ പുനർജനിപ്പിക്കാൻ വേണ്ടിയിട്ടും ചിറ്റേലി പോലുള്ള പഴയ നാട്ടിയിനങ്ങളും നെല്ലിനങ്ങളും പുനർജനിപ്പിക്കാനും നമുക്ക് പറ്റിയെന്നുള്ളത് വളരെ അഭിമാനപൂർവ്വം അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സ്ത്രീ ശാക്തീകരണത്തിനായി പലിശരഹിത വായ്പ ഈ വർഷത്തെ പ്രധാന പ്രൊജക്റ്റായി നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ട് തൃക്കരിപ്പൂർ റോട്ടറി. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ട ചെറുകിട സ്ത്രീ സംരംഭകരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. റോട്ടറി ഇന്റർനാഷണലിന്റെ ഈ വർഷത്തെ പ്രസിഡന്റ് ഇന്ത്യക്കാരനായ റോട്ടേറിയൻ ശേഖർ മേത്തയുടെ പ്രധാനപ്പെട്ട പ്രൊജക്റ്റാണ് സ്ത്രീ ശാക്തീകരണം. ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തൃക്കരിപ്പൂർ റോട്ടറി സ്ത്രീ ശാക്തീകരണത്തിനായി പലിശരഹിത വായ്പ വർഷത്തെ പ്രധാന പ്രൊജക്റ്റായി നടപ്പിലാക്കുകയാണ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ട ചെറുകിട സ്ത്രീ സംരംഭകരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 20 സ്ത്രീകൾക്കാണ് 15,000 രൂപ പലിശരഹിത വായ്പയായി നൽകുന്നത്. 10 കൊണ്ട് പണം തിരിച്ചടച്ചാൽ മതിയെന്ന് റോട്ടറി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം 1 ഞായറാഴ്ച രാവിലെ 11 റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ രാജേഷ് സുഭാഷ് നിർവഹിക്കും. റോട്ടറി പ്രസിഡന്റ് ഡോക്ടർ AK ശ്രീമതി അധ്യക്ഷത വഹിക്കും. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് മുഖ്യാതിഥിയായി ആദ്യ വായ്പ കൈമാറും. അസിസ്റ്റന്റ് ഗവർണർ P ശശിധരൻ, AM രാജഗോപാലൻ, പ്രൊജക്ട് ഡയറക്ടർ CH അബ്ദുൾ റഹീം, VV ഗോപാൽ, TV ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുക്കുമെന്നും റോട്ടറി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർ K സുധാകരൻ, CH അബ്ദുൾ റഹീം, TV ബാലകൃഷ്ണൻ, K രാമൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് 2020-21 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികൾക്ക് ഐസ് ബോക്സ് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് വിതരണോദ്ഘാടനം നിർവഹിച്ചു. 2020-21 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഐസ് ബോക്സ് വിതരണം ചെയ്തത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK ബാവ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പദ്ധതിയിൽ തയ്യാറാക്കിയിട്ടുള്ള മത്സ്യ ബോക്സാണ് ഇന്നിവിടെ കൊടുക്കുന്നത്. സാങ്കേതികമായി ചില പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് വൈകിയിരുന്നു. ഏതായാലും നമ്മളുടെ തീവ്രമായ ശ്രമം കൊണ്ട് ഇപ്പോഴും ലഭിച്ചിരിക്കുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷംസുദ്ദീൻ IT, വാർഡ് മെമ്പർമാരായ രജീഷ് ബാബു MK ഹാജി, പഞ്ചായത്ത് സെക്രട്ടറി K വിനോദ് കുമാർ, നിർവഹണ ഉദ്യോഗസ്ഥയായ പ്രമീള OV എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കാർഷിക സ്വയം പര്യാപ്തതയുടെ പുത്തൻ പാഠങ്ങൾ പകർന്നു നൽകിക്കൊണ്ട് കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിൽ ഓണത്തിന് ഒരു മുറം ജൈവ പച്ചക്കറി കൃഷിക്ക് തുടക്കമിട്ടു. പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം വൈപ്പിരിയത്ത് വെച്ച് CPIM പെരിങ്ങും ഏരിയ സെക്രട്ടറി സി സത്യപാലൻ നിർവഹിച്ചു. സംയോജിത കൃഷി പദ്ധതിയുടെ ഭാഗമായി ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന ആശയവുമായി കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിൽ ജൈവ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. പഞ്ചായത്തും CPIM പ്രവർത്തകരും സംയുക്തമായി നടത്തുന്ന പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം വൈപ്പിരിയത്ത് CPIM പെരിങ്ങോമേരിയ സെക്രട്ടറി സി സത്യപാലൻ നിർവഹിച്ചു. ഒരു സമൂഹമായി ഏറ്റെടുക്കുന്ന വിപുലമായ ഒരു കർമ്മ പരിപാടി എന്ന നിലയിലാണ് സുഭിക്ഷ കേരളം പദ്ധതി ഗവൺമെൻറ് പ്രഖ്യാപിച്ചത്. അതിനടിസ്ഥാനത്തിൽ കൃഷി വകുപ്പിന് പുറമെ തദ്ദേശഭരണ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും വർഗ ബഹുജന പ്രസ്ഥാനങ്ങളും കലാസാംസ്കാരിക സംഘടനകളുമെല്ലാം 10 വാർഡ് മെമ്പർ C രമേശൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൺവീനർ MV കരുണാകരൻ, CPIM കാങ്കോൽ ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി KP കണ്ണൻ, പദ്ധതിയുടെ പഞ്ചായത്ത് തല കൺവീനർ MK ഗംഗാധരൻ മാസ്റ്റർ, K ഭാസ്കരൻ, VV ഓമന തുടങ്ങിയവർ സംബന്ധിച്ചു. 10 വാർഡിൽ ഉൾപ്പെടുന്ന വൈപ്പീരിയത്തെ 1 വരുന്ന തരിശുഭൂമിയെ ഫലപ്രദമായി ഉപയോഗിച്ചാണ് കൃഷി. തക്കാളി, വഴുതിന, വെള്ളരി, വെണ്ട, കക്കിരി തുടങ്ങിയവയാണ് കൃഷി ചെയ്യുന്നത്. പദ്ധതി പ്രകാരം പഞ്ചായത്തിലെ തരിശുഭൂമികളടക്കം ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് വിവിധ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ കൃഷി ഇറക്കും. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.